നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു എക്സാമ്പിളായിട്ട് ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തു നോക്കുകയാണ്. We want to write a program in C++ to find the sum of digits of a given number. ഇത് നമുക്ക് ഒരു പ്രോഗ്രാം എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അതുപോലെ അതിനകത്ത് വരുന്ന വേരിയസ് ആസ്പെക്ട്സുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ എഴുതുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചതാണ് ഏതൊരു പ്രോഗ്രാമും ഹാഷ് ഇൻക്ലൂഡ് അയ്യോ സ്ട്രീം എന്ന് പറയുന്ന പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ദെൻ യൂസിങ് നെയിം സ്പേസ് STD എന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതും. നെക്സ്റ്റ് കംസ് ഇൻറ്റ് മെയിൻ. മെയിൻ ഫംഗ്ഷൻ ആണത്. എവറി പ്രോഗ്രാം സ്റ്റാർട്ട്സ് വിത്ത് മെയിൻ ഫംഗ്ഷൻ. ദെൻ ഒരു ഓപ്പണിംഗ് ബ്രേസ് നമ്മൾ എഴുതുന്നു. Int n, t, d, s equal to 0. ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാമിന് ആവശ്യമുള്ള വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്തു. ഏതൊക്കെയാണ് വേരിയബിൾ? n, t, d, then s. ഇവിടെ നിങ്ങൾക്ക് കാണാം s equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എസിനുള്ള ഇനീഷ്യൽ വാല്യൂ 0 ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നു. അടുത്തതൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ പ്രോഗ്രാം എന്താണ് ചെയ്യുന്നത് അത് കാണിക്കാൻ വേണ്ടി നമ്മളൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിട്ടുണ്ട്. സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് എൻ ഇൻഡിജർ നമ്പർ. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീനിനകത്ത് സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് എൻ ഇൻഡിജർ നമ്പർ എന്ന് പറയുന്ന ഹെഡിങ് കാണിക്കാനാണ് ആ ഒരു ലൈൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായി സി ഔട്ട്. ഇൻപുട്ട് എ നമ്പർ. അപ്പോൾ അത് നമ്മൾ ഒരു യൂസറിന് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യാനുള്ള പ്രോംപ്റ്റ് കൊടുക്കുകയാണ് നമ്മൾ. അതായത് ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറയാറില്ല. അതുപോലെ തന്നെ ഇവിടെ ഇൻപുട്ട് എ നമ്പർ, ഒരു നമ്പർ കൊടുക്കാൻ വേണ്ടി നമ്മളോട് യൂസറിനോട് പറയുന്നു. ആ പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന ആളോട് നമ്മൾ പറയുക. ദെൻ സീൻ എൻ, നമുക്കറിയാം ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി C++നകത്ത് ആ പ്രോഗ്രാമിനകത്ത് ഒരു വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സീൻ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ എൻ എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് അടുത്ത ലൈൻ നിങ്ങൾക്ക് കാണാം T=n. അവിടെ ടി എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ടി ഇസ് എ ടെമ്പററി വേരിയബിൾ, അതുകൊണ്ടാണ് ടി എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ആ ടി എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് എൻ എന്ന് പറയുന്ന വേരിയബിളിനകത്തുള്ള വാല്യൂവിന് തൽക്കാലം അസൈൻ ചെയ്തു കൊടുക്കും. അതായത് നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന വാല്യൂ ടി എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. ദെൻ അടുത്തത് എന്താണ്, വൈൽ എൻ ഗ്രേറ്റർ ദെൻ 0. എന്താ വൈൽ എന്ന് പറയുന്നത്? ഒരു ലൂപ്പാണ് നമുക്കറിയാം, ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദെൻ 0 ആണെങ്കിൽ ആ ലൂപ്പ് എക്സിക്യൂഷൻ നടക്കണം. എന്താണ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലൂപ്പ് ഈസ് എ റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. എന്തെങ്കിലും ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂഷൻ നടക്കണമെങ്കിൽ നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കും. ഏതൊക്കെയാണ് ലൂപ്പ്സ് ഇവിടെ ഓർക്കുന്നുണ്ട്? വൈൽ ലൂപ്പുണ്ട്, ദെൻ ഡു വൈൽ ലൂപ്പ്, ദെൻ ഫോർ ലൂപ്പ്. ഇവിടെ നമ്മൾ വൈൽ ലൂപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ആ ലൂപ്പിൻ്റെ ബോഡി നമ്മൾ ബ്രേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡി ഈസ് ഈക്വൽ ടു n%10. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു മോഡുലസ് ഓപ്പറേറ്ററാണ്. റിമൈൻഡർ സ്റ്റോർ ചെയ്യാൻ, ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ സ്റ്റോർ ചെയ്യാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്, മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ലൈൻ എന്താണ്? s=s+d. അപ്പം ആദ്യം കിട്ടിയിരിക്കുന്ന റിമൈൻഡറിനെ നമ്മൾ s എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. s തുടക്കത്തെ വാല്യൂ എന്തായാലും നമ്മൾ അറിയാം 0 ആണ് നമ്മുടെ വാല്യൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് s=s+d. ദെൻ കംസ് n=n/10. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന സംഖ്യയെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് ആ ഒരു കാര്യമാണ് ആ ലൂപ്പിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂഷൻ നടക്കുന്നത്. ഓക്കെ, ആ എക്സിക്യൂഷൻ എപ്പോഴാണ് അവസാനിക്കുക? എന്നിൻ്റെ വാല്യൂ
ഏതെങ്കിലും സമയത്ത് ലെസ് ദേൻ അല്ലെങ്കിൽ ലെസ് ദേൻ ഓർ ഈക്വൽ ടു സീറോ, ഒന്നിക്കൽ സീറോ ആവുക അല്ലെങ്കിൽ ലെസ് ദേൻ സീറോ ആവുമ്പോൾ എന്ത് സംഭവിക്കും? ആ ലൂപ്പ് അവിടെ അവസാനിക്കും. അവസാനിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരും, സി ഔട്ട് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ. നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്? നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൻ്റെ ഡിജിറ്റ്സിൻ്റെ സം നമുക്ക് കാണിക്കണം. അതാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. As usual, we use the return zero statement. Okay. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ഔട്ട്പുട്ട് നോക്കുന്നതിന് മുമ്പേ നമ്മളിതിനെ ഒന്ന് കമ്പൈൽ ചെയ്യുന്നു. കമ്പൈൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്ന സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക, മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യും. കമ്പൈലർ വിൻഡോയിൽ നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്ത് കാണാം. ദെൻ ബിൽഡ് ദ കറന്റ് ഫയൽ. ഓക്കെ, ആ പ്രോഗ്രാം നമുക്ക് എക്സിക്യൂഷൻ എക്സിക്യൂട്ടബിളാക്കി മാറ്റുകയാണ് അത് ചെയ്യുന്നത്. ദെൻ വി റൺ ദ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് കാണാം, നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിനകത്ത് സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എൻ ഇൻഡിജർ നമ്പർ, നമ്മളൊരു നമ്പർ കൊടുക്കുകയാണ്. സേ 1, 2, 3, 123 എന്നുള്ള നമ്പർ നമ്മൾ കൊടുത്തിരിക്കുന്നു. ദെൻ പ്രസ് എന്റർ കീ. വാട്ട് വിൽ ബി ദ റിസൾട്ട്? ഈ പ്രോഗ്രാം നമുക്ക് ചെയ്തു തരുന്നത് എന്താണ്? നമ്മൾ കൊടുത്തിരിക്കുന്ന സംഖ്യയുടെ ഡിജിറ്റ്സുകളെ വേർതിരിച്ച് അത് സം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 123 എന്നുള്ളത് 1 + 2 + 3 അതായത് 6 എന്ന് പറയുന്ന നമ്പറാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ ഡിജിറ്റ്സുകളെ വേർതിരിച്ച് അതിൻ്റെ സമ്മ് കാണാനുള്ള ഒരു പ്രോഗ്രാമാണിത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.